മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഹെബ്രായ 10:24 നമുക്ക് ധ്യാന വിഷയമാക്കാം. ലെറ്റർ ടു ഹീബ്രൂസ് ചാപ്റ്റർ 10:24 അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ഇപ്പം നമ്മുടെ ചിന്ത എപ്പോഴും പോകേണ്ടത് എങ്ങനെയാണ്? സ്നേഹത്തോടെ ജീവിക്കണം, അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യണം, അതിന് വേണം നമ്മുടെ ആലോചനകളെല്ലാം അങ്ങനെ വേണം പോകാൻ എന്നാണ്. അങ്ങനെ പരസ്പരം അതിന് ആ നന്മ ചെയ്യുന്നതിനും സ്നേഹിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്നു തന്നെയാണ് അവിടെ പറയുക. വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസച്ചൻ പറയുന്നുണ്ട്, മറ്റുള്ളവർക്കെന്തെങ്കിലും നന്മ ചെയ്യാത്ത ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പരോപകാരം ചെയ്യാത്ത ദിനങ്ങൾ ദൈവം നിന്റെ ആയുസ്സിന്റെ കണക്കിൽ എണ്ണുകയില്ല. എന്താണ് പറഞ്ഞു വെച്ചത്? എന്തെങ്കിലും ഒരു നന്മ ചെയ്യാത്ത ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചെയ്യാത്ത ദിനങ്ങള് നിന്റേതായിട്ട് നമ്പുരാൻ കണക്ക് കൂട്ടുകയല്ല എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിസ്സംഗതയിൽ ജീവിച്ച, തിന്മ ചെയ്തതല്ല കേട്ടോ, നിസ്സംഗതയിൽ ജീവിച്ചു, ഒന്നും വന്ന് ചെയ്തില്ല, ആർക്കും ശല്യമില്ല, നിനക്ക് ഇതിൻ്റെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം. അങ്ങനെ ജീവിച്ച ദിവസങ്ങൾ നമ്മുടെ ആയുസ്സിൻ്റെ കണക്കിൽ എണ്ണുകയില്ല എന്ന് തന്നെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് നമുക്ക് റിവാർഡ് നൽകുകയില്ല, സമ്മാനം നൽകുകയില്ല എന്ന് തന്നെയാണ് ആ പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്, ധന്യത എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. നല്ലവന് സ്നേഹിതീയമായ പൊന്നുതമ്പുരാനെ, മറ്റുള്ളവർക്ക് സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്കാവശ്യമായ കൃപാവരം നൽകണമേ, കൂടെ ആയിരിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. നമ്മുടെ കർത്താവിശ്വാംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.